ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്നെസ്. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ള ബീഫ് മന്തി റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മന്തിക്ക് വേണ്ട റൈസ് ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 കപ്പ്. അപ്പോൾ അത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള വൈറ്റ് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇറച്ചിയാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒട്ടകത്തിൻ്റെ ബീഫാണ്. ഇത് ഏകദേശം 1 കിലോണുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലോട്ടൊക്കെയുള്ള വേണ്ട മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, പിന്നെ 1.5 ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ കുറച്ച് പട്ട, ഈ സിനാമണ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വേറെ നമ്മൾ സ്പൈസസ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ പൊടിച്ചെടുത്ത ആ മസാല, ആ പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുത്ത്, പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ലെമൺ, 1/2 നാരങ്ങയുടെ കഷ്ണം എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, പിന്നെ 2 മാഗി ക്യൂബ് ചിക്കൻ സ്റ്റോക്കിൻ്റെ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവും, കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ട് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതെല്ലാം എടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയിലിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിക്കോട്ടെ, കാരണം നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്രേവി പോലെ, ഒരുപാടല്ല കുറച്ചൊന്ന് ഉണ്ടാവണം. അപ്പോൾ അത് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു 8 വിസിലോളം, അത് നമ്മളാ ബീഫിൻ്റെ വേവിനനുസരിച്ചുണ്ടാവും, അത് വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ അരിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇട്ടെടുത്തു. നോർമലി മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സെല്ല ബസ്മതി റൈസാണ് കൊടുക്കാറുള്ളത്, പക്ഷെ ഇത് വെച്ചിട്ടും നല്ല ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മളവിടെ അരിയും ഇറച്ചിയൊക്കെ വേവുന്ന നേരം കൊണ്ട് ബാക്കിയുള്ളത് റെഡിയാക്കണം. അപ്പോൾ ആദ്യം 1 മുസമ്പി എടുത്തിട്ടുണ്ട്, 1 മുസമ്പി ഓറഞ്ചോ എന്തായാലും പറ്റും. അപ്പോൾ അതിൻ്റെ ഫ്രഷ് ജ്യൂസ് ഞാൻ ഒന്ന് സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ 1 മുസമ്പിൻ്റെ ജ്യൂസാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് സാഫ്രോണ്, അതൊരു നുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ നമുക്കിത് മാറ്റി വെക്കാം. ഇതും ആ റൈസിലൊക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. പിന്നെ അതായത് ചെറിയൊരു ഇഞ്ചി കഷ്ണം, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, അപ്പോഴേക്കും നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഒലീവ് ഓയിലും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം 1 ടേബിൾ സ്പൂണ് നെയ്യോ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർക്കുമ്പോൾ വെളുത്തുള്ളി കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ ഇഞ്ചിനേക്കാളും. പിന്നെ 2 ബേ ലീവ്സും 3 പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് വലിയ എരിവൊന്നും ഇല്ലാത്ത വലിയ മുളകാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും അതാ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഗ്രേവി എന്ന് ഉദ്ദേശിച്ചത് അതുപോലെ ഇങ്ങനെ ഉണ്ടാവണം കേട്ടോ, അതിനേക്കാളും കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല എന്ന് പറഞ്ഞാൽ ഈ ബീഫിന് ആവശ്യമുള്ളതിനേക്കാളും ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ
അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ആ സ്പൈസസൊക്കെ ഇപ്പോഴും കുറച്ച് അധികമായിട്ട് നമുക്ക് അതിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും. അത് നമുക്ക് റൈസിന് ആവശ്യമുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബീഫെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഫ്രൈ, ഒരുപാട് ഡ്രൈ ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മളൊരു ഭാഗം ബീഫ് ആയത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് പിന്നെ ഈ ചോറിട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓറഞ്ചും സാഫ്രോണും എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക ഇത് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു സ്മോക്കി ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോളൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് അതിലിട്ട് കൊടുക്കാം. അപ്പോൾ ദാ നമ്മൾ സ്മോക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഫോയിൽ വെച്ചിട്ട് ഒന്നായിട്ട് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ അടപ്പുള്ള ഒരു പാനലാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഹോളിൽ ഇങ്ങനെ ഫോയിൽ വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ദമ്മായിട്ട് കിട്ടും. ഇനി നമുക്കൊരു 1 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കാം. മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, റൈസും ബീഫൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിലിട്ടിട്ട് തന്നെ ഒന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരെയൊക്കെ ആകെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു എന്തോ പോലെ ആവും എല്ലാം കൂടി മിക്സായി വരുമ്പോഴത്തേന്. അപ്പോൾ അതിനാണ് ആദ്യം റൈസ് മാറ്റി വെച്ചു, പിന്നെ അതിൻ്റെ അടിയിലുള്ള ബീഫും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ആദ്യം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ബീഫിൻ്റെ വലുപ്പം കുറച്ച് കൂടുതൽ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. എനിക്ക് ഈ ഒരു സൈസിലാണ് ഇഷ്ടമുള്ളത്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതാ, അപ്പോൾ ബീഫൊക്കെ മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ഇനി റൈസ് ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്, കഴിയുന്നത് ഇങ്ങനെ ഇതുപോലെ തട്ടി കൊടുത്താൽ നമുക്ക് ആ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കും ചെയ്യും, അരിയൊന്നും പൊടിഞ്ഞു പോകാതെ കിട്ടും ചെയ്യും. നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തമ്പനയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തോടുന്ന് വെച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ തമ്പനയിലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ. ഇതുവരെ ഉണ്ടാക്കിയാലും എനിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബീഫ് മന്തി റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഇതിൽ ആ ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ ഫ്ലേവറും ആ സാഫ്രോണിൻ്റെ ഫ്ലേവറും പിന്നെ ഒരുപാട് സ്പൈസസ് നമ്മളിതിൽ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് എടുക്കൽ സെല്ല ബസ്മതി റൈസാണ് മന്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കാറുള്ളത്. ഇവിടെ ഞാൻ വൈറ്റ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണു. ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.